നമസ്കാരം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, 10 വർഷം മുൻപ് കാശ്മീർ ഫയൽസ് എന്ന സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്? മുംബൈയിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെയോ കോടീശ്വരൻ്റെയോ ഫോണിലേക്ക് ഒരു വിളി വരും. ദുബായിൽ നിന്നോ ഇറാനിൽ നിന്നോ മെറോക്കോയിൽ നിന്നോ. ആ വിളിയുടെ അപ്പുറത്ത് ദാവൂദ് ഇബ്രാഹിം എന്ന പാക് ചെകുത്താനോ അവൻ്റെ ശിങ്കിടികളോ ആയിരിക്കും. നിമിഷ നേരം കൊണ്ട് ആ വാർത്ത ബോളിവുഡ് സൂപ്പർ സ്റ്റാറുകളിലും സംവിധായകരിലും ഫിനാൻസ് കമ്പനികളിലും മുഖ്യധാര രാഷ്ട്രീയക്കാരിലും പോലീസ് ഉദ്യോഗസ്ഥരിലും എത്തും. പിന്നെ അവർ ഓരോരുത്തരും വിവേക് അഗ്നിഹോത്രിയുടെ ഫോണിലേക്ക് വിളിയും ഓഫീസിലും വീട്ടിലും അപരിചിതരും സുരക്ഷയുടെ പേരിൽ പോലീസ് ചാരന്മാരെയും ആ മനുഷ്യന് ചുറ്റും നിർത്തി ശ്വാസം മുട്ടിക്കും. മുംബൈയിലെ ചെറുതും വലുതുമായ അധോലോകങ്ങൾ സ്വിച്ചിട്ട പോലെ ആ സിനിമയിൽ ബോളിവുഡിലെ അഭിനയിക്കാനോ സഹകരിക്കാനോ സാധ്യതയുള്ള സകല നടീ നടന്മാരുടെയും ടെക്നീഷ്യൻസിനെയും ട്രെയിൻ ചെയ്ത് ഭീഷണിപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരും ലോക്കൽ നേതാക്കന്മാരും ബോളിവുഡും ആഭ്യന്തര വകുപ്പുകളിലെ എച്ചിൽ പട്ടികളും സംയുക്തമായി വിവേക് അഗ്നിഹോത്രിയെ ഒറ്റപ്പെടുത്തും. ഹൂറിയത്ത് കോൺഫറൻസും PDPയും ജമ്മു കാശ്മീർ ലിബറേഷൻ ആർമിയും എല്ലാം മൻമോഹന്റെ കൊട്ടാരവളപ്പിലെത്തി കണ്ണുപൊട്ടുന്ന തെറി വിളിക്കും. സമ്മർദ്ദങ്ങൾ പാർലമെന്റിൽ വരെ എത്തിക്കും. ഒരു കടയിൽ നിന്ന് സോഡ വാങ്ങി കുടിക്കണമെങ്കിലോ ഒരു ഹോട്ടലിൽ റൂം എടുക്കണമെങ്കിലോ ആ പാകിസ്ഥാൻകാരന്റെ ഉത്തരവ് വരണം. ധൈര്യം സംഭരിച്ച് വെല്ലുവിളിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അയാളുടെ നേരിട്ടുള്ള ഭീഷണി എത്തും. അനുസരിച്ചില്ലെങ്കിൽ മരണ വാറണ്ട് പറഞ്ഞുറപ്പിച്ച് ഫോൺ കട്ട് ചെയ്യും. ആദ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും വാഹനാപകടത്തിലോ അത്യാഹിതങ്ങളിലോ കൊടും ചതികളിലോ പെട്ട വാർത്ത നിങ്ങളിലെത്തും. എന്നിട്ടും മാറിയില്ലേ, സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന പോലീസ് സംവിധാനത്തിലെ ഒറ്റുകാർ നിങ്ങൾക്കുള്ള അരക്കില്ലം ഒരുക്കും. ദിവസങ്ങൾക്കുള്ളിൽ അജ്ഞാതന്റെ വെടിയേറ്റ് നിങ്ങൾക്ക് ഭിത്തിയിലെ കളർ ഫോട്ടോയിൽ മാലയിട്ടിരിക്കാം. ചാനലായ ചാനലുകളും പത്രങ്ങളും മത്സരിച്ച് പ്രതിഷേധിക്കും. ലിബറൻസും ലൂട്ടിയൻസും ആത്മരോക്ഷങ്ങളോടെ പ്രതികരിക്കും. ഒരു വിഭാഗം നിങ്ങളുടെ സ്വകാര്യതയുടെ മഞ്ഞക്കറ വരച്ചു തുടങ്ങും. നീതിപീഠങ്ങൾ ഘോരം ഘോരം വാദം നടക്കും. പക്ഷേ ഇതെല്ലാം ഒരാൾ തന്നെ തിരക്കഥ എഴുതുന്നതാണ്. എവിടെ തുടങ്ങുമെന്നോ എവിടെ നിർത്തണമെന്നോ അവൻ തീരുമാനിക്കും. ദാവൂദ് തീരുമാനിക്കുമായിരുന്നു. ശിഖണ്ഡികളുടെയും ശവം തീനികളുടെയും ഭരണത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വലിയ സൗകര്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 7 വർഷമായി അവൻ ഇന്ത്യയിലേക്ക് നേരിട്ട് ഒരു കോൾ വിളിക്കണമെങ്കിൽ കൈവിറയ്ക്കും. അതിനവൻ്റെ ജീവനും സാമ്രാജ്യത്തിനും അവനെ ഊട്ടി വളർത്തിയ രാജ്യത്തിൻ്റെയും മൊത്തവില ചിലപ്പോൾ ഈടുവെക്കേണ്ടി വരും. ഇപ്പോഴും അവൻ ശ്രമിക്കാറുണ്ട് പഴയ അടിമകളുടെ ദയയിൽ അവനിലേക്ക് എത്താനുള്ള വഴി മറച്ചുവെച്ച് ഭീരുവിനെ പോലെ ചില സന്ദേശങ്ങൾ. പക്ഷേ പണം ഒഴുകാനുള്ള എല്ലാ സംവിധാനവും ഹെവി റിസ്കിലാണ്. സന്ദേശങ്ങളെല്ലാം ട്രാക്കിംഗ് ആണ്. വാടക കൊലയാളികളെ അന്വേഷിച്ചിറങ്ങുന്നത് മുംബൈ പോലീസ് മാത്രമായിരിക്കില്ല, മുംബൈയുടെ പോലീസ് സംവിധാനത്തിനും മേലെ അവരെയും റാഞ്ചുന്ന ഒരു മറ്റൊരു ഉപരിതല സംവിധാനം. എന്ത് എങ്ങനെ എവിടെയെന്ന് സംസ്ഥാനങ്ങൾക്ക് പോലും പിടികൊടുക്കില്ല. മിലിറ്ററി ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന പിള്ളേർക്ക് അവിടെ വെച്ച് കിട്ടുന്ന നിർദ്ദേശം മാത്രം അനുസരിക്കാനുള്ള ബാധ്യതയുള്ളൂ. എത്ര ഉണ്ട ചിലവാക്കണം എന്ന് പോലും കണക്കിലും റേഷനിലുമാണ് നൽകുന്നത്. സാറ്റലൈറ്റുകളിലെ ചില ട്രാൻസ്പോണ്ടറുകൾ പോലും അവന് വേണ്ടി മാത്രം കരുതി വെച്ചതാണ്. പിന്നെ അവൻ്റെ പാക് രാഷ്ട്രത്തിന് വേണ്ടിയും. പഴയ പോലെ എച്ചിൽ നക്കികൾ ഇറങ്ങിയാൽ അവൻ്റെ പുറകിൽ അവനറിയാതെ ഒരു വേട്ടനായും പിന്തുടരും. എവിടെ വെച്ച് കടിച്ചു കീറുമെന്നോ എപ്പോൾ അരിപ്പയാക്കുമെന്നോ ആര് സഹായിക്കുമെന്നോ ഒന്നും പിടികിട്ടാത്ത മറ്റൊരു കമാൻഡ് അവനെയും നോക്കിയിരിക്കുന്നു എന്ന സത്യമായ ഭയം അവരെ ഗ്രസിച്ചിരിക്കുന്നു. ഇതൊക്കെ കാരണം പഴയ വാറോലകൾ കീശയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അദൃശ്യവും എന്നാൽ വ്യക്തവുമായ ഒരു കരുത്തുള്ള ഒരു കാവൽ ഉണ്ടെന്നുള്ള തോന്നൽ. ആ ധൈര്യമാണ് വിവേക് അഗ്നിഹോത്രിക്ക് കാശ്മീർ ഫയൽ ചെയ്യാൻ അവസരം നൽകിയത്. അങ്ങ് ബോളിവുഡിലെയും ഇങ്ങ് മട്ടാഞ്ചേരി മാഫിയയിലെയും പല നാവുകൾക്കും ഒന്ന് ഇളകിയാടണമെന്നുണ്ട്. ശബ്ദമില്ലാതെ ശരീരത്തിന്റെ വിറയലുകൾ പലപ്പോഴായി കാണിക്കുന്നുമുണ്ട്. പക്ഷേ പഴയ പോലെ പറ്റുന്നില്ല. കശ്മീരിന്റെ തെരുവോരങ്ങളിൽ ഈ സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഫത്തുകളുടെ ഇളവുകൾ തേടി പള്ളിപ്പറമ്പുകളിൽ കാത്തുകെട്ടി കിടക്കുമായിരുന്നു. ഇന്ന് അങ്ങനൊരു ഫത്ത ഇറക്കണമെങ്കിൽ അങ്ങ് ദില്ലിയിൽ അത്താഴത്തിന് ശേഷം കിട്ടുന്ന അനുവാദം വാങ്ങണം. ഇതാണ് മാറ്റം. ഒരു താണ്ഡവവും ഒരു താത്തയും ആടില്ല ഇവിടെ. ഒരുപാട് കഴുതപ്പുലികളുടെ ഇടയിൽ കിടന്ന് ഇതാണ് ഇന്ത്യ എന്ന് വിശ്വസിച്ചവന്മാർ കാടുമാറി വരുന്ന പുലിയുടെ അഭ്യാസവും തിട്ടൂരവും അനുസരിക്കുന്നത്. മലയിറങ്ങി വരുന്ന ഈ കാടിൻ്റെ സ്വന്തം സിംഹത്തിൻ്റെ ഗർജനം വരെയുള്ളൂ. ഇവിടെ ഒരു രാജാവ് മതി എന്നുള്ള ഗർജനം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.